ഉദ്ഘാടനം ചെയ്യുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരായിട്ടുള്ള സുന്ദര സ്വപ്നം കാണാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ യാത്രയിലേക്ക് നയിച്ചിട്ടുള്ള സദസ്സിലിരിക്കുന്ന രാധാകൃഷ്ണൻ സാർ, സുധാകരൻ സാർ, അതുപോലെ ഹരികുമാർ ചെങ്ങമ്പുഴ, അദ്ദേഹമായിരുന്നു എൻ്റെ എംഫിലിൻ്റെ ഗൈഡായിട്ടിരുന്നത്. ഒപ്പം സുന്ദര സ്വപ്നത്തിൽ എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ലാൽജോ സാർ. എൻ്റെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ഒരു നാഷണൽ അവാർഡ്. അതൊരു 40-ാമത്തെ വയസ്സിലൊക്കെ ഒരു സഹനടി എന്നുള്ള രീതിയിലൊക്കെ കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷേ ആ ഒരു സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തത് ലാൽജോ സാറിൻ്റെ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ എൻ്റെ അഭിനയം കണ്ടിട്ടാണ് എന്നെ ആ സിനിമയിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഒരുപാട് വലിയ ആക്ട്രസിനെയൊക്കെ അവർ പോയി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് വളരെ കുറഞ്ഞ പൈസയിൽ, പൈസ തന്നെ ഇല്ലാതെ തിയേറ്ററൊക്കെ ചെയ്യുന്ന, അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും ഫ്രണ്ട് ലാൽജോ സാർ ചെയ്തിട്ടുള്ള അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ കാണിച്ചു കൊടുത്ത്, അതിലുള്ള ഒരു രംഗം കാണിച്ചു കൊടുത്തിട്ടാണ് എന്നെ ആ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. അതോടൊപ്പം എനിക്ക് സാറിരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, മലയാള സിനിമയിൽ ഒരു ചെയറിട്ടിട്ട് ഞാൻ മോണിറ്ററിൻ്റെ മുന്നിലൊന്നും പോയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള സീനുകളൊന്നും കാണാറില്ല. കാരണം അവിടെ നിറയെ തിരക്കായിരിക്കും, പിന്നെ നമ്മളെപ്പോലെ പേരില്ലാത്ത കഥാപാത്രങ്ങളും, അതുപോലെ അന്ന് ഒരു സഹനടിയല്ല ഒരു മെയിനായിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നായിക സുരഭി ലക്ഷ്മി എന്ന് പറഞ്ഞ് അങ്ങനെ വന്നിട്ടുള്ള ഒരാളും ഒന്നും അല്ല ഞാൻ. അപ്പം എന്തെങ്കിലും നായകൻ്റെ കൂടെയൊക്കെ നിന്ന് ഒരുപാട് ടേക്ക് പറയാതെ അഭിനയിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. അത് തന്നെ അടുത്തൊരു സിനിമയിലേക്ക് അവസരവും കിട്ടുന്ന രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കുക എന്ന ചാലഞ്ചോട് കൂടിയിട്ടൊക്കെയാണ് അന്ന് സിനിമയിലെത്തുന്നത്. അപ്പോൾ സാറ് അയാളും ഞാനും തമ്മിൽ അന്ന സിനിമയിൽ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ മകൾ മരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അഭിനയിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് മനസ്സിലാക്കി അഭിനയിച്ചപ്പോൾ അത് കാണാൻ എന്നെ അവിടെ ഇല്ല, എവിടെ സുരഭി, സുരഭിയെ വിളിക്കൂ എന്ന് പറഞ്ഞ് സിനിമയിലൊരു ചെയറിട്ട് തന്ന് എന്നെ ഞാൻ ചെയ്തത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തുന്നതിന് മുന്നേ കാണിച്ചു തന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ലാൽജോ സാർ. അദ്ദേഹത്തിനോടുള്ളൊരു നന്ദിയും കൂടെ അറിയിക്കാനുള്ളൊരു അവസരമായിട്ട് ഞാനിത് കാണുകയാണ്. സുന്ദര സ്വപ്നം എന്നുള്ള ഈ ഒരു പേര് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. യുനോയ എന്ന് പറഞ്ഞ ഞാൻ ഷകില ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ സുന്ദര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനെത്തുന്നത്. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BA MAയും കഴിഞ്ഞ് എംഫിൽ അവിടെ ഇല്ല, തിയേറ്റർ ആർട്സിൽ, സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ തിയേറ്റർ ആർട്സിൽ എംഫിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അന്ന് ഇവിടെ ഹോസ്റ്റൽ സൗകര്യമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്ന് മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകനായിട്ടുള്ള നമ്മുടെ ദിലീഷ് പോത്തൻ ഉള്ളതായിരുന്നു എൻ്റെ ഏക ആശ്വാസം. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ കുറവിലങ്ങാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു MAക്കും MPhilനും ഒക്കെ തന്നെ. അപ്പം അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റിയത്. പക്ഷേ ഇവിടെ അധികം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. MPhil പെട്ടെന്ന് അങ്ങ് തീർന്നുപോയി, ഒരൊറ്റ വർഷം കൊണ്ട് അതങ്ങ് വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പിന്നീട് വരാനും അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അപ്പോഴൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇവിടെയൊക്കെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കണം, ഭാവിയിൽ ഒരു നടിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഇവിടെ വരാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാവണം, വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ ആ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെയും പ്രൊ വൈസ് ചാൻസലറുടെയും അതുപോലെ അവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കൂടെ ഈ ഒരു കാർണിവലിൽ, അതിൻ്റെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു തുടക്കത്തിൽ എനിക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത്, അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എന്നെ സിനിമയിലേക്ക് കൈപിടിച്ച് വന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ഷോർട്ട് ആക്ഷൻ പറഞ്ഞിട്ടുള്ള ഗുരുനാഥൻ്റെ നാടുകൂടിയാണിത്, ശ്രീ ജയരാജ് സാറ്.
ജയരാജ് സാറിൻ്റെ ചിത്രത്തിലൂടെയാണ് ഞാൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അതും യുവജനോത്സവങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നെ കണ്ടെത്തിയതും. ബൈ ദ പീപ്പിൾ എന്ന സിനിമയിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വരുന്നതും. അപ്പോൾ ഈ ഒരു തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ വർഷം അവൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ അഭിനയിക്കാനും ഈ കോട്ടയത്ത് ഒരുപാട് ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കോട്ടയത്തിനോടും അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമാണ് എനിക്കുള്ളത്. പിന്നെ കോട്ടയത്തിനോട് എപ്പോഴും എനിക്ക് അസൂയാണ്. ഇവിടെയാണ് അച്ചടി ഭാഷ എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നത്. കാരണം ഞാൻ കോഴിക്കോടാണ്. ഞങ്ങൾ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം കൂടുതലായിരുന്നു. ഞങ്ങൾ അക്ഷരങ്ങൾ അങ്ങ് കുറയ്ക്കൂ. അത് ആട്ടെ എട്ടെ എട്ടെ കിഞ്ഞു പഞ്ഞാളിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് പോലും മനസ്സിലാവണം എന്നില്ല. പിന്നെ കോട്ടയത്ത് നിന്നിട്ടുള്ള അധ്യാപകരാണ് പലപ്പോഴും ഞങ്ങൾ അവിടെ ഉള്ള സ്കൂളുകളിൽ ടീച്ചേഴ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിലൊക്കെ ഒരുപാട് കോട്ടയത്ത് നിന്നുള്ള അധ്യാപകർ. അപ്പം ഞങ്ങൾ പറയാം സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന് എന്നാണ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കോട്ടയമായിട്ടുള്ള ബന്ധം. ഇവിടെയുള്ള ആളുകളുടെ സംസാരം കേൾക്കാനും ഇവിടുത്തെ ഭക്ഷണങ്ങളും കോട്ടയം മീൻകറിയോടും ഒക്കെയുള്ള ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നു. പിന്നെ ഫിലിം ഫെസ്റ്റിവലാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓരോ കോളേജിലും ഉള്ളതുപോലെ ഒരുപാട് ഫിലിം ക്ലബ്ബുകൾ നമ്മുടെ MGU യൂണിവേഴ്സിറ്റിയുടെ കീഴിലുമുണ്ട്. അതിലുള്ള വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന് ടീച്ചർ അറിയിച്ചു. എന്തായാലും ആ ഫിലിം ക്ലബിൻ്റെ ഒരു ഉദ്ഘാടകയായിട്ട് ഇന്നിവിടെ എത്തിയതിൽ സന്തോഷം. ഇപ്പോൾ ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോടെ ഒരു പടത്തിൽ പയ്യന്നൂർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിലായതുകൊണ്ട് മാത്രം MGU യൂണിവേഴ്സിറ്റിയുടെ ഒരു ചടങ്ങിലും പ്രോഗ്രാമിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ഉറങ്ങുകയാണോ അതോ ഭയങ്കര സീരിയസ് ആണോ കോട്ടയത്തുള്ളവർ? ഇത്ര സീരിയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിയാവും. കാരണം എല്ലാവരും ഡോക്ടേഴ്സ് ആണെന്ന് എനിക്കറിയാം. അപ്പം അതൊക്കൊന്ന് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പം ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു കുട്ടിയെപ്പോലെയാണ് ഞാനിപ്പോൾ. ആ സ്ലാങ് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നില്ലേ? സുധാകരൻ സാറാണ് എൻ്റെ നാടകത്തിൻ്റെ മുന്നിൽ എപ്പോഴും കാലടിയിലൊക്കെ വന്നിരിക്കുക. ആനി ടീച്ചറൊക്കെ വന്നിരുന്നിട്ട് അത് നന്നായി ഇത് നന്നായില്ല എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ജഡ്ജസാണ്. അപ്പം നിങ്ങൾ മുന്നിലിരിക്കുമ്പോൾ എങ്ങനെ ഞാൻ അങ്ങനെ പറയാം? എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇനോഗ്രേഷൻ ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. പിന്നീട് നമുക്ക് വേറൊരു ചടങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിനായിട്ട് എന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘാടകരിൽ ഒരാളായിട്ടുള്ള ഷകില ടീച്ചറോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ മുന്നോട്ടുള്ള സുന്ദര സ്വപ്നത്തിൽ എന്നും നിങ്ങളും ഇനി എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ഒരു സമ്മതത്തോട് കൂടിയിട്ട് പോവുകയാണ്. ഇനി ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടിയാണ്, ഞങ്ങളുടെ സുരഭിയാണ് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ ഇതുപോലെ ഇരുന്ന് സിനിമ കാണാൻ നിങ്ങളെല്ലാവരും പോകണം. പല പല ടെക്നോളജികളും നമ്മളുടെ മുന്നിലേക്ക് വരും. അരുത്, തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണണം. പിന്നെ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നാടകം അവതരിപ്പിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളോടുകൂടി ഒരുപാട് മനസ്സ് നിറഞ്ഞുകൊണ്ട് ആണ് ഞാനിവിടെ നിൽക്കുന്നത്. സത്യത്തിൽ എനിക്ക് വാക്കുകൾ വരുന്നില്ല. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. നന്ദി, നന്ദി, താങ്ക് യു. താങ്ക് യു സുരഭി മാം ഫോർ റീഫ്രഷിംഗ് യുവർ മെമ്മറീസ് വിത്ത് അസ്. Now, as a token of appreciation to Srimati Surabhi Lakshmi, I request Professor Dr. Sabu Thomas to present the memento.